ഒരുപാട് കാലമായി നിങ്ങളിൽ പലരും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കിങ് ഇൻ ബ്ലാക്ക് കോമിക്സ് മലയാളത്തിൽ നമ്മുടെ ചാനലിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. മെയിൻ ഇഷ്യൂസിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ ഒരു കോമിക് സീരീസിലെ പ്രധാന വില്ലനായി വരുന്ന നള്ളിനെ പറ്റി ഈ ഒരു പ്രിലൂഡ് വീഡിയോയിലൂടെ നോക്കാം. നൾ, ഗോഡ് ഓഫ് സിംബയോട്ട്, ക്രിയേറ്റർ ഓഫ് നെക്രോസോഡ് തുടങ്ങിയിട്ടുള്ള പല പേരുകളിലൂടെയും നിങ്ങൾക്ക് നള്ളിനെ പരിചയമുണ്ടായിരിക്കും. എങ്കിലും ആരാണ് നൾ? എന്താണ് നള്ളിന്റെ ഒറിജിൻ? എത്രയേറെ പവർഫുൾ ആണ് നൾ? ആരെയൊക്കെ നൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്? നള്ളിന്റെ വീഴ്ച എങ്ങനെയായിരുന്നു? ഇവയെപ്പറ്റി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. നള്ളുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഹിസ്റ്ററി തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. 2013 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന തോർ ഗോഡ് ഓഫ് തണ്ടർ കോമിക് സീരീസിന്റെ ഇഷ്യൂ 6 ആദ്യമായി ഈ ഒരു ക്യാരക്ടറിനെ മാർവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് 2018 ഇറങ്ങിയ വെനം കോമിക് വോളിയം 4 issue 4 നള്ളുമായി ബന്ധപ്പെട്ടുള്ള ഒറിജിനും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഒറിജിൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ ആരംഭിക്കാം. യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ആവുന്നതിന് മുമ്പ് ആ ഒരു ഡാർക്ക്നെസ്സിൽ ജീവിച്ചിരുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് നൾ. ഡാർക്ക്നെസ്സിന്റെ തന്നെ ഗോഡായിരുന്ന നള്ളിനെ അതിശയിപ്പിച്ചുകൊണ്ട് പിന്നീട് സെലസ്റ്റിയസ് അവിടേക്ക് വരികയും തുടർന്ന് യൂണിവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ലൈറ്റിന്റെ വരവ് തന്റെ നിലനിൽപ്പിന് തന്നെ വളരെ വലിയൊരു അപകടമായി തീരുമെന്ന് തിരിച്ചറിയുന്ന ഡാർക്ക്നെസ്സിന്റെ ഗോഡായിട്ടുള്ള നൾ ഇത് കാണുമ്പോൾ പ്രകാശം നള്ളിൽ മേൽ തട്ടി ആദ്യമായി ഉണ്ടാകുന്ന നിഴലിൽ നിന്ന് ഒരു സ്വോർഡ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഒരു സ്വോർഡ് ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സെലസ്റ്റിയലിന്റെ തലയും ഉടലും രണ്ടായി വേർപെടുത്തുകയും ചെയ്യുന്നു. പിന്നീട് മറ്റ് സെലസ്റ്റിയൽസ് എല്ലാവരും ഒന്നായി ചേർന്നുകൊണ്ട് നള്ളിനെ ആക്രമിക്കുകയും ഡാർക്ക്നെസ് നിറഞ്ഞ വോയിഡ് എന്ന സ്ഥലത്തേക്ക് ബാനിഷ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനുശേഷമാണ് നൾ താൻ വെട്ടിയെടുത്ത ആ ഒരു സെലസ്റ്റിയലിന്റെ തലയ്ക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് താൻ ആദ്യമായി ഉണ്ടാക്കിയ വാൾ അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു സ്വാർഡ് തന്നെയാണ് നെക്രോസോഡ് എന്ന് പറയപ്പെടുന്നത്. തോർ ലവ് ആൻഡ് തണ്ടർ മൂവിയിൽ വരുവാൻ പോകുന്ന ഗോർ ദ ഗോഡ് ബുച്ചർ എന്ന ക്യാരക്ടറും ഈ ഒരു സ്വാർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് മറ്റൊരു സ്റ്റോറിയിലേനാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുമായിരിക്കും. ദെൻ ബാക്ക് ടു ദി വീഡിയോ. ഇതേ നെക്രോസോഡ് തന്നെയാണ് ഫസ്റ്റ് ലീവിംഗ് സിംബയോട്ട് അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് സിംബയോട്ട് എന്നും അറിയപ്പെടുന്നത്. ഫയർ യൂസ് ചെയ്തും ചുറ്റിക വെച്ചടിച്ചുമാണ് ഞാൻ ഈ ഒരു വാൾ അപ്ഗ്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചുറ്റിക അടിച്ചുണ്ടാകുന്ന സൗണ്ടിലും പിന്നീട് തീയിലും ഭയപ്പെട്ടു പോകുന്ന സിംബയോട്ടിന് അത് വീക്ക്നെസ് ആയി തീരുകയും പിന്നീട് ഉണ്ടാകുന്ന സിംബയോട്ടുകൾക്കും ഈ ഒരു വീക്ക്നെസ് ബാധിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു സ്വാർഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു സിംബയോട്ട് ബേസ്ഡ് ആർമറും നൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതേ തുടർന്നാണ് നൾ ഒരുപാട് ഗോഡ്സിനെ കൊല്ലുകയും ഇതറിയുന്ന ആസ്ഗാർഡിയൻ ഗോഡ്സിൽ ചിലർ നള്ളിനെ ആക്രമിക്കുകയും ഇതേ തുടർന്ന് ആസ്ഗാർഡിയൻ ഗോഡ്സും നള്ളുമായി വളരെ വലിയൊരു ഫൈറ്റിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു ഫൈറ്റിന്റെ അവസാനം ഒരു ആസ്ഗാർഡിയൻ ഗോഡ് നള്ളിൽ നിന്ന് നെക്രോസോഡ് പിടിച്ചെടുക്കുകയും നള്ളിനെ ഡിഫീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ രണ്ട് ഗോഡ്സും ഒരു പ്ലാനറ്റിലേക്ക് വന്ന് വീഴുകയും അവിടെ വെച്ച് നള്ളിന്റെ നെക്രോസോഡ് നഷ്ടമാകുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് പതിയെ ക്യൂർ ആകുന്ന നൾ അവിടെ നിന്ന് മെണീറ്റ് നടന്നു നീങ്ങുകയും അവിടെ ഉണ്ടായിരുന്ന ചെറിയ ജീവികളുമായി തന്റെ സിംബയോട്ട് സ്യൂട്ട് മെർജ് ചെയ്യിപ്പിച്ചുകൊണ്ട് പുതിയ ഒരുപാട് സിംബയോട്ടുകളെ നൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഗ്രഹം പൂർണ്ണമായും സിംബയോട്ടുകൾ കൊണ്ട് നിറയുകയും തുടർന്ന് അവിടുത്തെ കിങ് ആയി നൾ മാറുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് നൾ പല പ്ലാനറ്റുകളെയും കീഴടക്കുവാൻ തന്റെ ഓരോ സിംബയോട്ടുകളെ പറഞ്ഞു വിടുകയും ഇതേ തുടർന്ന് ആസ്ഗാർഡിനെ കീഴടക്കുവാൻ തന്റെ വളരെയേറെ ശക്തനായിട്ടുള്ള ഒരു ഡ്രാഗൺ ടൈപ്പ് സിംബയോട്ടിനെ പറഞ്ഞു വിടുന്നുണ്ട് എങ്കിൽ തന്നെ ആസ്ഗാർഡിനെ രക്ഷിക്കുവാനായി അവിടെ തോറുത്തുകയും തുടർന്ന് ആ ഒരു ഫൈറ്റിൽ ആ ഒരു സിംബയോട്ടിനെ തോൽപ്പിക്കുകയും ചെയ്യുന്നു. അതേ തുടർന്ന് നള്ളുമായിട്ടുള്ള ഡ്രാഗൺ സിംബയോട്ടിന്റെ കണക്ഷൻ നഷ്ടമാവുകയും ഇതേ തുടർന്ന് ആ വളരെ വലിയൊരു സിംബയോട്ട് പലതായി സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് തോർ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് സിംബയോട്ടിനെ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പ്ലാനറ്റിലെ ജനങ്ങളിലേക്ക് ചേക്കേറുകയും ഇതേ തുടർന്ന് ഡാർക്ക്നെസ്സിൽ നിന്ന് മാത്രം പവർ അബ്സോർബ് ചെയ്തുകൊണ്ടിരുന്ന സിംബയോട്ടുകൾക്കെല്ലാം തന്നെ ലൈറ്റിൽ നിന്ന് പവേഴ്സ് ലഭിക്കുവാൻ തുടങ്ങുന്നു. ഇത് പ്രപഞ്ചത്തിലുള്ള എല്ലാ സിംബയോട്ടിലേക്കും പകരുകയും ഇതേ തുടർന്ന് അവർ എല്ലാവരും തന്നെ ഒന്നായി ചേർന്നുകൊണ്ട് തങ്ങളുടെ ദൈവമായിട്ടുള്ള നള്ളിനെ നേരെ തിരിയുകയും തുടർന്ന് അവർ എല്ലാവരും ഒന്നായി ചേർന്നുകൊണ്ട് നള്ളിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. നള്ള് അവരെ തടയുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവർ വളരെയധികം ശക്തമായി നള്ളിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഒരു കേജിൽ നള്ളിനെ പെടുത്തുകയും തുടർന്ന് നള്ളിന് ചുറ്റുമായി വരിഞ്ഞു മുറുകിക്കൊണ്ട് ഒരുപാട് സിംബയോട്ടുകൾ ഒന്നായി ചേർന്ന് നള്ളിനെ തടയേണ്ടതിനായി ഒരു പ്ലാനറ്റ് തന്നെ രൂപപ്പെടുത്തിയെടുക്കുകയും നള്ളിനെ അതിന്റെ സെൻട്രലിലായി തടവിലാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് പ്ലാനറ്റ് ഓഫ് സിംബയോട്ട് രൂപപ്പെടുന്നത്. ഇതിനുശേഷം നൾ അവിടെ നിന്ന് വെളിയിൽ വരികയും എർത്ത് മൈറ്റസ് ഹീറോസുമായി വളരെ വലിയൊരു യുദ്ധം തന്നെ നടത്തുകയും ചെയ്തു. ആ ഒരു യുദ്ധത്തിന്റെ കഥയാണ് കിങ് ഇൻ ബ്ലാക്ക്. I can feel him screaming through the black towards me, towards us, towards the whole of creation. His hands wrapping around the world's throat. No more running. No more hiding. No,
The Lord of the Abyss. God of the Symbiotes. He's here. So, it's time to go to work.